ഇതാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ, എ മൾട്ടി നാഷണൽ കൊളാബറേഷൻ. പത്തല്ല, ഇരുപത്. 20,000 അകത്ത് വയ്ക്കാൻ ചങ്കുട്ടുള്ളവരുടെ വയ്ക്കറ മാറ. ഈ ഗിരിയുടെ കളി 20,000. ഒരു 10 പുറത്ത്, 5 അകത്ത്. 20 പുറത്ത്, 5 ഒന്നും പറ്റില്ല. കൂട്ടി വെക്ക്, അതല്ലാതെ ഞാൻ വെച്ചിട്ടുള്ള കാര്യം കൊണ്ടുവരല്ലേ. ഒന്നും പറയാൻ പറ്റില്ല, പറ്റില്ലടാ. നീ ഒന്ന് കൂട്ടി, നീ ആരും വെക്കാനില്ലല്ലോ. മലത്ത് ചന്ദ്ര, മലത്ത് ഷീറ്റ് മലത്താൻ പോവാ. 1,000 കൂടി പുറത്ത് വെക്ക. ചീട്ട് പുറത്ത് വീണത് എന്റെ കുറ്റമാണോ? ഞാൻ 40 പോയടാ. ഇനി എത്രണ്ട് ബാക്കി? 10 ഇന്ന് കംപ്ലീറ്റ് പോക്ക. ആ ചീട്ടുകളിൽ അതൊക്കെ പതിവാ, വരും പോവും. ഇനി 10 ബാക്കിയില്ലേ, അതും പോട്ടെ. ഹമീദ, 25,000 അകത്ത് ധൈര്യം വെക്ക്. നീ ഒരു 30 അകത്ത്, പുറത്ത് ഒരു 10. ഇതെന്തിനാ ബുക്ക് പഠിക്ക? 1,00,000. ചന്ദ്രഹാസൻ കുത്തുവാള എടുത്തോ? ചന്ദ്രഹാസൻ കുത്തുവാള എന്നാ വന്നത്, അതിപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട്. ഗിരി, വണ്ടിയുടെ താക്കോലോടെ എടുക്കടാ. ചീട്ടുണ്ടാക്കി തന്നെയല്ലേ വണ്ടിയും കിണ്ടിയല്ല. ചീട്ട് കൊണ്ടുപോയിക്കോട്ടെ, കളിക്കുമ്പോ ആണായിട്ട് കളിക്കണം. 98 ലൈലാൻഡ് നാഷണൽ ടൂർണമെന്റ് വെക്കടാ. ഇതിനു മീത അമ്മയുടെ മുലപ്പാല് കുടിച്ച ആമ്പിള്ളാരുണ്ടെങ്കി വെക്ക്. മുലപ്പാല് കുടിച്ചിട്ടുണ്ട്, പക്ഷെ അത് അമ്മയുടെ അല്ല. 1,00,000. മുലപ്പാല് കുടിക്കണമെങ്കിൽ അത് അമ്മയുടെ മുലപ്പാല് തന്നെ. പുതിയ ലൈലൻഡ് വാങ്ങണമെന്നല്ലേ ജോലിയില്ലേ? നമുക്ക് പോവാം. നീ പോടാ, അതീ പിള്ളേരെയൊക്കെ പാടില്ലാത്ത കാര്യാ നീ വന്നേ. പിള്ളേര് പിള്ളേര് പറഞ്ഞ അത്രയ്ക്ക് അങ്ങോട്ട് കൊച്ചാക്കണ്ടാ. എടാ നീ ചന്ദ്രൻ ഉദിച്ചു കണ്ടിട്ടുണ്ട്? പിന്നെ ഉദിച്ചു നിക്കല്ലടാ ചന്ദ്രൻ. അയ്യടാ, കുന്നത്ത് വെച്ച് വടക്ക് കണ്ടിട്ടുണ്ടാ. ചന്ദ്രക്കതിൽ കടഞ്ഞത് കണ്ടിട്ടുണ്ടാ. വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ കണ്ടിട്ടുണ്ടാ. നിനക്കെന്താടാ വട്ട് പിടിച്ചോ? ഒരു ഉരുള വെണ്ണ എടുത്ത് നിന്റെ കൈ തന്ന, നീ എന്ത് ചെയ്യും? അത് ഞാൻ നിന്റെ തൊള്ളയിലേക്ക് തിരിക്കും. ആദ്യം നീ വിഴുങ്ങും, അത് കഴിഞ്ഞ് ഞാൻ വിഴുങ്ങും. നമ്മളെ വാളയാർ ചെക്ക് പോസ്റ്റിലെ പാൻവാല രാജൻ ഉണ്ടല്ലോ, അവന് നീ അറിയോ? അറിയാം. ആ രാജനൊരു മോളുണ്ട്, കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എന്നാ കാണ്, യുവ ഹൃദയങ്ങളിൽ ഒരു കാന്താരി മുളക് ഒടിച്ച് കുത്തിയ മാതിരി അവൾ ഇങ്ങനെ ഒരു ചിത്ര ചെലവത്ത പോലെ. പിന്നെന്താ കൊടുക്കാല്ലോ, വേണോ? എന്റെ പൊന്നു ചേട്ടാ, രണ്ടു വയറ് കഴിയാൻ വേണ്ടി പൊഴി വേലത്തി പെട്ടി നോക്കി നടക്കണേ. ഇറച്ചി മുട്ടയും കോഴി ബിരിയാണി ഒന്നും വേണ്ട, അരി മേടിച്ചാ മതി, കറിയാക്കല്ലേ. ഒരു വയറ്റ് ഗോൾഡ്. പ്രേമ, ഞാൻ പറഞ്ഞ സാധനം. പൂച്ച? പൂച്ച അല്ലടാ, പുലി. പുലിക്കുട്ടി. പുലിയോ? ഹലോ അണ്ണാച്ചി, നോക്കിനാ, നല്ല പാൻ സാപ്പിട്ട് പോണേ, നല്ല ദമ്മാ പോല. ഒന്ന് വേണമ്മാ, രണ്ടു വേണമ്മാ. അന്റെ കിളിക്കൊണ്ട് കൊടു, വണ്ടിയിലൊക്കെ അത് തൂങ്ങാൻ മാറ്റി. എന്റെ ദടിയ നല്ല പുളിച്ച തെറിയാൻ പറയും. മലയാളിയാ? തമിഴാന്ന് തോന്നി. ഒരു തമാശ പറഞ്ഞ ചേട്ടാ, ക്ഷമിക്ക്. നമ്മൾ ഏതായാലും മലയാളിയാണോ, തെലുങ്കത്തിയാണോ, ഹിന്ദിയാണോ, അല്ലെങ്കിൽ വല്ല കാട്ടുജാതിയാണോ? അച്ഛൻ മലയാളി, അമ്മ ഗുജറാത്തി. എടുക്കട്ടെ ചേട്ടാ. നിന്നെടുത്തോളാം. നീ എടുക്കണ്ട, അവൾ എടുക്കട്ടെ. ഒരു 3 എണ്ണം, 120. മൂന്നെണ്ണത്തില് ഒന്ന് പൊതിയണോ?
വേണ്ട, ഒന്നിവന് ഒന്നെനിക്ക്, ഒന്ന് നിനക്ക്. എന്റെ വക എനിക്കോ? എനിക്ക് വേണമെങ്കിൽ ഞാൻ തിന്നോളാം, അതിന് ചേട്ടന്റെ കാശ് മുടക്കണ്ട. അത് സാരല്ല, ഒരെണ്ണയും വായലിട്ട കുറച്ചുനേരം വായ നടന്നു കിട്ടുമല്ലോ. എന്ത് ചെയ്യാനാ ചേട്ടാ, വായിട്ട് അലച്ചാലും ഒരു മുറുക്കാൻ വാങ്ങും. രണ്ട് മതി, ഈ വായിൽ മുറുക്കാൻ ചവച്ച് ഈ ചിരിയുടെ ഭംഗികളേണ്ട. ഒരു സത്യം പറഞ്ഞാൽ ഇത്ര ഗൗരവം എന്തിനാ? നല്ല ഭംഗിണ്ട്. ഇവനെ വാലാട്ടുന്ന വർഗ പോട്ടിക്കോ, ഇനി അധികം വർത്താനം പറയണ്ട. 10 രൂപ. ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് പോട്ടോളാ. പേരെന്താ? മുറുക്കാൻ നിന്നാ പോരെ, എന്തിനാ പേരറിയണേ? മുറുക്കാനും തിന്നാ, പേരും അറിയാം. പേര് പറയുന്നതിന് എന്താ? ഞാൻ ചന്ദ്രഹാസൻ, ഇവൻ പ്രേംകുമാർ. ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ കൊറേ കാര്യം. ചേട്ടൻ പോയേട്ടാ. പേര് ഞാൻ പറയട്ടെ? പറയട്ടെ? ആ പറയ്. രുദ്രാണി. ഏ രുദ്രാണി ഒന്നുമല്ല, ഇന്ദ്രാണി. നല്ല പേര്. എന്താടി ഒരു ചിരിയും കളി? എന്താ എനിക്ക് ചിരിക്കാൻ പാടില്ലേ? ആ കിളിച്ചോ കിളിച്ചോ, പക്ഷേ ലോറിക്കാരോടാ അത് ഓർത്തു. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാ മതി. നിന്നെ അല്ല, നിന്റെ തന്തേനെ തല്ലണ്ട. എന്റെ തന്തയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. നിന്നെ ഈ ലോറിക്കാരുടെ ഇടയിലേക്ക് ഇറക്കി വിടരുന്ന ഒരു 100 വട്ടം ഞാൻ ആ കളവനോട് പറഞ്ഞതാ. അയാള് വിചാരിക്കണ്ടോ നീ ഏതെങ്കിലും ലോറിക്കാരന്റെ കാര്യത്തിൽ ഞാൻ കൂടെ പോയിക്കോളും. നടക്കില്ല, നീയേ എനിക്കുള്ളതാ. അത് നടക്കില്ല. ആഹാ, എന്നാ നിന്റെ തന്ത വീട് വെക്കാൻ വാങ്ങിയ 25,000 രൂപ ഇങ്ങോട്ട് വെക്കടി, എന്നിട്ട് വലിയ വർത്താനം പറ. മര്യാദക്ക് നിന്ന നിനക്ക് നിന്റെ അച്ഛനും നല്ലതാ. എടഞ്ഞാണ്ടല്ല ഈ സുതാരം, വെറും ചെറ്റയാ ചെറ്റ, അത് മറക്കണ്ട. എന്താ എന്റെ മോളുടെ മുഖം വല്ലാണ്ടിരിക്കണേ? ഏയ് ഒന്നുമില്ല അച്ഛാ, അച്ഛന്റെ കാലിന് വേദനയുണ്ട്. ആ കുറവുണ്ട്, നീര് പറ്റി. 2 ദിവസം കഴിഞ്ഞാ നടക്കാം. ഭാഗ്യം. എന്റെ മോള് വെയില് കൊണ്ട് കറുത്തു. അതച്ഛന് തോന്നണ. അച്ഛന് സുഖാണോരെ, നമുക്ക് ചാവക്കാട് പപ്പനിയമ്മയുടെ വീട്ടിൽ പോയി നിന്നാലോ? വേണ്ട അച്ഛാ, അച്ഛന്റെ സ്വന്തം ചേട്ടന് പോലും നമ്മള് ചെല്ലണത് ഇഷ്ടമല്ല. പിന്നെയാണ് അമ്മയുടെ വീട്, നമ്മൾ ആർക്കും ഭാരമുണ്ട. എനിക്കിപ്പോ ഒരൊറ്റ ആഗ്രഹമുള്ളൂ, ആ സുധാകരന്റെ 25,000 രൂപ തിരിച്ചു കൊടുക്കണം, പിന്നെ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ. ആരുമില്ലേ ഇവിടെ? ആരെ ഈ സമയത്ത്? ആരാ? ഞാനൊരിത്തിരി ദൂരെ നിന്ന് വരിക. നമ്മുടെ ലോട്ടറി ഏജന്റ് കബീറിന്റെ വീട് ഏതാ? ആരാ മോളെ? ലോട്ടറി ഏജന്റ് കബീറിന്റെ വീട് തിരക്കിയ ഒരാള്. ആ നിങ്ങളെ വീടായത്? അത് കൊള്ളാം. എന്നിട്ട് എന്നെ അറിയില്ല? കണ്ടിട്ടുണ്ട്, കബീറിന്റെ വീട് ഇവിടെ അടുത്തല്ലോ, ആറ്റോ ചെക്ക് പോസ്റ്റിന്റെ പിന്നിലാ. എന്നിട്ട് ആരോ പറഞ്ഞു ഇവിടെയാണെന്ന്. മോളെ ഒരു ഗ്ലാസ് വെള്ളം തരൂ. മോളെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക. ഇരിക്ക ഇരിക്കണില്ല, അവനെ കണ്ടിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു. മോളാ? ആ ഒറ്റ മോളെ ഉള്ളു. നിങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ? അതെ. അപ്പൊ ചേട്ടന്റെ ഭാര്യയോ? അവള് മരിച്ചുപോയി. എങ്ങനെ? ആ കാര്യമൊക്കെ പറയാണ്ടിരിക്കാൻ, ഗുജറാത്തിൽ കലാപുണ്ടായിരുന്നു. ഒരു കൂട്ടര് കത്തിയും കട്ടാരായിട്ട് വന്ന് വീണ് തീ വെച്ചു, അവളാ തീപ്പെട്ടു. എന്റെ കയ്യുണ്ട്. കഷ്ടം. ഈ മനുഷ്യന്മാർക്ക് എന്താ സ്നേഹിച്ച് ജീവിക്കാണ്ട് വെട്ടും കുത്തും തീവെപ്പും. അല്ല ഇവിടെ എങ്ങനെ വന്ന് വിട്ടു? ആ അത് പിന്നെ മോളുടെ അമ്മ അവിടുത്തെ കാര്യം. ഞങ്ങളെ സ്നേഹിച്ചു കൂടിയ അവിടെ ഞങ്ങക്ക് ചെറിയ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയി. അവള് കത്തിക്കരിഞ്ഞ് നാട്ടിൽ ജീവിക്കണ്ടെന്ന് തോന്നി, വിട്ടു. ഒരു ലോറിക്കാരനാ നാട്ടിലെത്തിച്ച. ഇവിടെയാ നാട്? നാട് ഗുരുവായൂര. ചെറുപ്പത്തിലേ നാട് വിട്ടതാ. 10-25 വർഷമായി. തിരിച്ചു വന്നത് ആർക്കും ഇഷ്ടായില്ല. വെള്ളം അങ്ങനെ വളയാറ് ഒന്ന്. അച്ഛൻ എന്തിനീ പഴമുരാണോ പറഞ്ഞോണ്ടിരിക്കണ? അങ്ങേർക്ക് പോണ്ടല്ലേ? സാരമില്ലെന്നേ, ഞങ്ങക്ക് സാരമുണ്ട്, അച്ഛന് സുഖമില്ലാണ്ടിരിക്കുക. മോളും മിടുക്കിയാട്ടാ, മിടു മിടുക്കി. എന്താ പേര്? നിങ്ങൾ കബീറിനെ അന്വേഷിച്ചു വന്നാണോ അതോ എന്റെ പേര് നാളും അറിയാൻ വന്നോ? ഇങ്ങനെയൊക്കെ മനുഷ്യന്മാര് പരിചയപ്പെടുന്നേ? രാത്രിയാണോ പരിചയപ്പെടാൻ പറഞ്ഞേ? നിങ്ങൾ പോണം. അതെ, ലോറിപ്പേട്ട കിടന്ന് ചിരിച്ചു കളിക്കുമ്പോ ഓർക്കണം. എന്താ സുധാകര, നിന്റെ വീട് ഇവിടെ? ഇത് എന്റെ ഒരു വീടാ. അല്ല ഗിരി എന്താ ഇവിടെ? അത് നിന്നോട് പറയണം. വെറുതെ കയറി ഒട്ടണ്ട, ശരീരം ചീത്തയാവും. വിടറാ വിടറാ, ശരീരത്തിന് വിടറാ. എവിടെ താരാ? നിന്റെ അച്ഛൻ. എന്ത്? നിന്റെ തന്ത. ഓടാ നായിന്റെ മോനെ. സുധാകര.
ഇങ്ങോട്ട് വന്നേ. എന്തോ ബന്ധലോർത്തല്ലപ്പെട്ടാണ് ഇതെന്ത് പറ്റിയതാ? ഇന്നലെ ഗിരിയേട്ടൻ ഒരാളായിട്ട് ഉടക്കി, അവര് വണ്ടിയുടെ ഗ്ലാസും തല്ലി പൊട്ടിച്ചു, ഗിരിയേട്ടനെ തല്ലി തവിട് കൂടിയാക്കി. അവനോടുണ്ട് അകത്തുണ്ട്. മോങ്ങാതെ പറടാ പട്ടി. ആരാ നിന്റെ ദേഹത്തോട്ട്? ആരാ നമ്മുടെ വണ്ടിത്തോട്ട്? വാളയാറുള്ള സുധാകര. നീയാണോ സുധാകരൻ? എന്റെ കൂടപ്പുറപ്പിനെ കൈവച്ച നീയാണോ? ഞാനാ. അസമയത്ത് എന്റെ പെണ്ണിന്റെ വീട്ടിൽ കയറിയാ കൈവയ്ക്കല്ല കൊല്ലും. നിന്റെ പെണ്ണോ? നീ കെട്ടിയ പെണ്ണൊന്നും അല്ലല്ലോ. ഞാൻ അവളുടെ വീട്ടിൽ കയറും, വേണ്ടി വന്ന അവളെ അവിടുന്ന് പൊക്കും. നീ എന്ത് ചെയ്യും? നീ ആണാണെങ്കി അവളൊന്നും തൊടും. അവിടെയുണ്ട് അവള്. അപ്പോഴേ എനിക്കറിയാം ഇത് വലിയ പുലിവാലാവുന്ന. നിങ്ങൾ സമാധാനിക്കരായിട്ടാ, മറ്റവനെ പോലെ അല്ല ഇവൻ. ഈ ചന്ദ്രനെ ഇവൻ ആൾ ഇത്തിരി മര്യാദ ഉള്ളവനാ. അതുകൊണ്ട് എന്താ കാര്യം? സുധാകരൻ ഇനി വെറുതെ എനിക്ക് തോന്നുന്നു. ആ വന്നു. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. ചന്ദ്ര, രാജേട്ടനും മോളും മഹാപാവങ്ങളാ. നീയായിട്ടൊരു പെണ്ണിന് മാനക്കേടുണ്ടാക്കരുത്. പറഞ്ഞ വാശിപ്പുറത്ത ഞാൻ ഈ കുട്ടിയുടെ കൈ പിടിക്കാൻ നോക്കിയത്. അതിന് എന്നോട് ക്ഷമിച്ചേക്ക്. നിങ്ങൾ വാശിയും വൈരാഗ്യമൊക്കെ തീർത്തു പോവും, പിന്നെ ഞാൻ എന്റെ മോളെ അനുഭവിക്കണം, അറിയോ? അതിന് ഞാൻ ഇടവരത്തില്ല. നിങ്ങളുടെ അവസ്ഥയോട് ആളുകൾ പറഞ്ഞു കേട്ടു. നിങ്ങളുടെ മോളെ എനിക്ക് തരാൻ വിരോധമുണ്ടോ? എന്താ വിരോധമുണ്ടോ? ഇതും വാശിപ്പുറത്താണോ അല്ലെങ്കിൽ സഹതാപ? രണ്ടുമല്ല, എനിക്കിഷ്ടമായതുണ്ട്. എന്റെ കാര്യങ്ങള് രാഘവനറിയാം. രാജേട്ടാ, നിങ്ങളുടെ ഭാഗ്യ സംശയിക്കേ വേണ്ട. സുധാകരൻ സമ്മതിക്കില്ല. ഒരു 25,000 രൂപയ്ക്ക് അവൻ ഞാൻ കടക്കാരനാ. 25,000 പകരം 50,000 കൊടുക്കാവന്. ഇതും വാശിപ്പുറത്ത് പറയണല്ല. എന്നെ വിശ്വാസമാണെങ്കിൽ ഞാൻ വിളിച്ചാ വരുമെങ്കിൽ കൊണ്ടുപോവാൻ ഞാൻ തയ്യാറാണ്. ഇപ്പോ ഈ നിമിഷം. ചന്ദ്ര, അമ്മായി അവരിങ്ങനെ പുറത്തെടുത്താതെ ഈ വിളക്കിലൊരു തിരിട്ട് കൈ പിടിച്ചകത്തേക്ക് ഏറ്റേ. ബാക്കി ആരൊക്കെ പിന്നെ? ജാതിയോ മതോ കുടുംബം ഒന്നും ഞാൻ നോക്കണില്ല. സന്തോഷത്തോടെ സ്വീകരിച്ചേനെ. പക്ഷെ ഇതേതോ തെരുവീന്ന്. തെരുവീന്നോ? ആരമ്മയോട് പറഞ്ഞേ? പിന്നെ എവിടുന്നാടാ? ലോറി പേട്ടനോ അല്ലെങ്കിൽ വല്ല വ്യഭിചാരശാലോ? തെണ്ടിത്തരം പറയാ. അല്ലെങ്കിൽ പറയണ. പിന്നെ എവിടുന്നാ? വാളയാർ ഞാനറിയാത്ത സ്ഥലമൊന്നല്ല.
ഇങ്ങനെ ഒരുപാടുണ്ടോ അവിടെ കഥകളൊക്കെ എനിക്കറിയാം. നീ ഇനി കഥ ഉണ്ടാക്കണ്ട, കഥ ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. വേണമെങ്കിൽ നിന്റെ പാരനെ കുറിച്ച് ഒരു 100 കഥ ഞാൻ ഉണ്ടാക്കിത്തരാം. പേടിപ്പിക്കല്ലേ, ഇങ്ങനെ ഇരിക്കണം നോക്കണ്ട. വണ്ടിപ്പണി ചേണനാ ഇട്ടിച്ചെന്നെ ഇറങ്ങണ പുറത്ത്, എന്റെ വീട്ടിൽ. പിന്നെ നിന്റെ വീടൊന്നും പറയണ്ട, ചന്ദ്രേട്ടൻ ചോര നീരാക്കി ഉണ്ടാക്കിയ വീടാ, അത് ഓർത്തോ. അമ്മ എന്താ തീരുമാനിച്ചേക്കണേ? എന്തൊക്കെയായാലും അവൻ കിട്ടിയ പെണ്ണല്ലേ, സ്വീകരിക്കേണ്ട പറ്റൂ. സ്വീകരിച്ചോ, പക്ഷെ ആ നിമിഷം ഞാനും രാജീവ് ഇവിടെ ഇറങ്ങും. സുധ ഇങ്ങോട്ട് വരാൻ പോണില്ല. സമൂഹത്തിൽ ഞങ്ങൾക്കൊക്കെ ഒരു നിലയും വിലയുണ്ട്, അതമ്മ മറക്കണ്ട. വാ പോവാം. ആ പോവാന്ന് തന്നെ പറഞ്ഞേ. എന്തേ എന്റെ വീട് ചെറുതാ, അവിടെ വന്ന് താമസിക്കാൻ വരുമെന്നുണ്ടോ? നീ ചൂടാവണ്ട് കാര്യം പറ. കാര്യം വേറൊന്നുമല്ല, ഏട്ടൻ കല്യാണം കഴിച്ചല്ലോ, ഞങ്ങളൊന്നും അറിയിക്കാതിരുന്നല്ലോ, ഒന്നും ഞങ്ങൾക്ക് വിഷമമില്ല. അത് ഏട്ടന്റെ ഇഷ്ടം. ഇവിടെ അമ്മയുണ്ട്, എന്റെ ഭാര്യയുണ്ട്, പിന്നെ സുധയും ഭർത്താവും വരും, അവരുടെ ബന്ധുക്കൾ വരും, സരോജിനിയടുത്ത് വരും. അവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടാവും. അവർക്കൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ ഒരു ബുദ്ധിമുട്ട്? അത് ഏട്ടൻ അറിയാലോ, ഇവരുടെ മുന്നിൽ വെച്ച് പച്ചയായിട്ട് പറയണോ? എനിക്കറിയില്ല. തെരുവിൽ നിന്ന് ഒരു തേവടി പൂജയായി കെട്ടിക്കൊണ്ടു വന്ന മാനക്കരുണ്ടാവില്ല സാർമാർക്ക്. ഒരക്ഷരം വേണ്ടി അടിച്ചിന്റെ പല്ല് ഞാൻ തറപ്പിക്കും. പോടാ, പുറത്തേക്ക് പോ. ഞങ്ങളാരും പറയണതല്ല, നാട്ടുകാർ പറയണതാ. പറഞ്ഞോട്ടെ, ഇവള് പട്ടിയോ പൂച്ചയോ ആരോ ആയിക്കോട്ടെ, എന്റെ പെണ്ണ, നിന്റെ ഏട്ടത്തിയ, രാജിയെ പോലെ ഇവക്കും ഇല്ലടാ ഇവിടെ ഒരു സ്ഥാനം. ഞാൻ പറയുമ്പോഴത്തിന് വിഷമം തോന്നരുത്. എനിക്ക് ഈ നാട്ടിൽ ഇപ്പൊ ഒരു നിലയും വിലയുണ്ട്. ഇത്രയും നാളും ഏട്ടനെ കുറിച്ച് പലരും പലതും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അത് കേട്ടില്ല എന്നടിച്ചു. അതുപോലെ അല്ല ഇത്, ഞങ്ങൾക്ക് ഇവിടെ തലപൊക്കി നടക്കണം. ശരിയാ മോനെ, ഏട്ടന ഒന്നും ആലോചിച്ചില്ല. നിങ്ങളൊക്കെ വളർന്നു, പഠിപ്പുണ്ട്, പദവിയുണ്ട്. ഏട്ടൻ ഏട്ടൻ ഒന്നും ആലോചിച്ചില്ല. എന്നെ തിരിച്ചുകൊണ്ട് വിട്ടാ മതി. എങ്ങോട്ട്? ഞാൻ പോയിക്കോളാം. തിരിച്ചുകൊണ്ട് വിടാനല്ല നിന്നെ വിളിച്ചോണ്ട് വന്ന്. ഈ ലോകം വീണ് നിർത്തോട്ടെ, ഞാനുണ്ട് നിനക്ക്. അമ്മ അമ്മയ്ക്ക് മാനക്കേട് കാണും. അമ്മ ഇതെന്ത് തീരുമാനിച്ചിട്ടാ? അമ്മ ഈ നിമിഷം ഞങ്ങൾ ഇവിടെ ഇറങ്ങും, സുധയൻ പിന്നെ ഇങ്ങോട്ട് വരുന്ന വിചാരിക്കണ്ട. ആരും വേണ്ട, എനിക്ക് എന്റെ മോൻ മാത്രം മതി. അമ്മയാ പറയണത്, മോളിത് പിടിക്ക, എന്നിട്ട് വലുതുകാരി വെച്ച് കയറുക. അനുസരണ കേടാന്ന് വിചാരിക്കരുത്, അമ്മയില്ലാത്ത കുട്ടിയാ ഞാൻ. ഇപ്പോ എനിക്ക് അമ്മയുണ്ട്. അമ്മേന്റെ മോളെ എന്ന് വിളിച്ചില്ലേ, അത് മതി എനിക്ക്. എവിടെയാണെങ്കിലും ഞങ്ങൾ അമ്മയുടെ കൂടെയുണ്ട്. ഇവളെ വീട്ടിൽ കയറിയ അമ്മയുടെ 3 മക്കളും അമ്മയെ വിട്ടു പോവും, അത് പാടില്ല. എല്ലാവരും ഉണ്ടാവണം അമ്മയ്ക്ക്, എല്ലാവരും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അമ്മ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചാ മതി. സന്തോഷമായി, ഇനി ഞങ്ങൾ പോട്ടെ. ഈ അമ്മ എത്ര ഭാഗ്യം കെട്ടവളായി പോയല്ലോ. പൊട്ടടാ, നിങ്ങൾ ആരും ഒരു വേദനയോ വിഷമോ അപമാനം ഒന്നും സഹിക്കരുന്ന് കരുതിയ. ഏട്ടനീ പെടാപ്പാടെല്ലാം പെട്ടത് അതിനാ ഈ ചീട്ടുകളിക്കാരനും പെമ്മാടി ഏട്ടൊക്കെ ജീവിച്ചത്. 10 പേര് കത്തിയും കടാരായിട്ട് വന്ന ഏട്ടനൊറ്റയ്ക്ക് നിൽക്കും, പതറില്ല. പക്ഷേ നിന്റെ വാക്കുകളുടെ മുന്നിൽ ഏട്ടൻ തോറ്റുപോയി.